മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസ് മയപ്പെടുത്തി ഒതുക്കാൻ നീക്കം നടക്കുന്നതായി സംശയിക്കുന്നു. കേസിന്റെ അന്വേഷണം ഇറ്റാലിയൻ പൗരത്വമുള്ള മലയാളിയായ അനിത പുല്ലയിലേക്ക് നീണ്ടാൽ കുരുക്കിലാവുക കേരള പോലീസിലെ ഉന്നതരായിരിക്കും. വിരമിച്ച പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായും നിലവിൽ പോലീസ് തലപ്പത്തെ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുമായും ഇവർക്ക് വലിയ അടുപ്പമാണുള്ളത്. ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർമാരുമായിട്ടാണ് ഇവരുടെ അടുപ്പം. പല ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇവർ കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പുറത്തുനിന്നും ആർക്കും പ്രവേശനമില്ലാത്ത, സാധാരണക്കാരായ ആരെയും കയറ്റാത്ത രഹസ്യ സ്വഭാവമുള്ള പരമപ്രധാന പോലീസ് ഓഫീസുകളിലും ഈ യുവതി എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യമുണ്ട്. അനിതയുടെ ശക്തമായ ഇടപെടലാണ് മോൺസന്റെ തട്ടിപ്പുകൾ പുറത്തു വരാൻ കാരണമായതെന്നുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ മുഖേനയാണ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പരിചയപ്പെടുത്തിയതെന്ന മറുവാദവും ഉയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നേരിട്ട് അനിത വന്ന് തട്ടിപ്പിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അനിതയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ CCTV ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തും. CCTV പരിശോധിച്ച് അന്വേഷണം നടത്തിയാൽ പോലീസ് ഉന്നതർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്ക് മേലുള്ള കുരുക്ക് മുറുകും. അതുകൊണ്ട് തന്നെ അന്വേഷണം അനിതയിലേക്ക് എത്താതെ പിടിച്ചു നിർത്താനുള്ള സമ്മർദ്ദവും ക്രൈംബ്രാഞ്ചിന് മേലുണ്ട്. അനിത ലോക കേരള സഭയിൽ പ്രതിനിധിയായി എത്തിയതിനെക്കുറിച്ചും പ്രവാസി ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത്. പ്രതിനിധിയാകാൻ വേണ്ട മാനദണ്ഡമാണ് പ്രവാസി ഗ്രൂപ്പുകളിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത്. പ്രവാസി മലയാളി ഫെഡറേഷനിലേക്ക് ഇവരുടെ വരവ്, വിദേശത്തെ ജോലി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പ്രവാസികൾക്കിടയിൽ വലിയ സംവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാണ്. ഇതന്വേഷിക്കണമെന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രത്യേകം ക്ഷണിതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. അനിത എങ്ങനെ, ആരുടെ ശുപാർശയിൽ ലോകകേരള സഭയിൽ അംഗമായതെന്നാണ് മറ്റൊരു ചോദ്യം. ഏതെങ്കിലും പാർട്ടികൾ കൊടുക്കുന്ന ലിസ്റ്റിലാണ് നിലവിലുള്ള അംഗങ്ങൾ വന്നിട്ടുള്ളത്. അനിതയെ പ്രതിനിധിയാക്കാൻ പോലീസ് തലപ്പത്തുള്ള ചിലരുടെ സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് കേൾക്കുന്ന മറ്റൊരാരോപണം. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മറ്റ് പല പരിപാടികളിലും ഇവർ പ്രതിനിധിയായി എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ആര് ക്ഷണിച്ചു, എന്തായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മാനദണ്ഡം എന്നെല്ലാം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും. കേരള പോലീസിനാകെയും പ്രവാസികൾക്കും നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പ് കേസ് മാറിക്കഴിഞ്ഞെന്നും അതിനാൽ അനിതയെ ലോക കേരള സഭയിലെ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് ഒരു വിഭാഗം പ്രവാസികൾ ആവശ്യപ്പെടുന്നത്.